അറിവുകേടും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ കുറവുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ ഡോക്ടർമാർ ശക്തമായി സർവവിജ്ഞാന കോശിയും അറിവിൻ്റെ ഭണ്ഡാകാരവുമായ ബാബ രാംദേവിനെതിരെ രംഗത്തു വന്നു. കൊറോണിലെന്ന മരുന്ന് വിൽക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതവും അത് ആളുകളെ കൊല്ലുന്നതിനും തുല്യമാണെന്ന് വളരെ ശക്തമായ ഭാഷയിൽ അവരഭിപ്രായപ്പെടുകയുണ്ടായി. അഭിപ്രായപ്പെട്ടിട്ട് കാര്യമില്ല, ഇടതുവശത്ത് ആരോഗ്യമന്ത്രിയും വലതുവശത്ത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയും ഇടുന്ന് പുറത്തു വിടുന്ന മരുന്ന് എങ്ങനെ ആളുകൾ വിശ്വസിക്കാതിരിക്കും? നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ ലോകം മുഴുവൻ അന്വേഷിച്ചത് അതിനൊരു മരുന്ന് കിട്ടുമോ മരുന്ന് കിട്ടുമോ എന്നുള്ളതാണ്. ഇങ്ങനെ മരുന്ന് തേടി നടക്കുന്നതിനിടയിൽ പല ലോകരാജ്യങ്ങളും പലതരത്തിലുള്ള പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി പലതരത്തിലുള്ള വാക്സിനുകൾ വികസിപ്പിച്ചു. നമ്മുടെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ചില വാക്സിനുകൾ ഉണ്ടാക്കി. നമ്മൾ സാധാരണ പറയും, ഈ ചിലതൊക്കെ കാണുമ്പോൾ ചിലരുടെയൊക്കെ വായിൽ വെള്ളമൂറുമെന്ന് പറഞ്ഞതുപോലെ, ബാബ രാംദേവ് എന്ന ശ്വാസം പിടുത്ത സ്വാമി, അദ്ദേഹം കുറേ കാലമായി ഇതിന് പിന്നാലെ മരുന്നിനുള്ള അഭ്യാസമാണ്. 2009 മുതൽ വിവിധ തരം മരുന്നുകളുമായി അദ്ദേഹം രംഗത്തുണ്ട്. അന്ന് നമ്മുടെ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദാക്കാരാട്ട് ഒരു മരുന്നിനെതിരെ കൊടുത്ത പരാതി പോലും നിലനിൽപ്പുണ്ട്. അന്ന് ഭരിച്ചിരുന്നത് UPA സർക്കാരായിരുന്നു. അവർക്കിതൊന്നും അന്ന് നോക്കാൻ നേരമുണ്ടായിരുന്നില്ല. അവർ വേറെ ഒരുപാട് കാര്യത്തിൻ്റെ തിരക്കിലായിരുന്നു. ഇന്ന് ഈറ്റപ്പുലികളെന്ന് വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന സാക്ഷാൽ ചിദംബരയ്യരും ഗുലാം നബി ആസാദും കപിൽ സിബൽ ജിയും AK ആൻ്റണി ജിയും വയലാർ ജിയും ഒക്കെ വളരെ കടുത്ത പദ്ധതികളും വകുപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. ഏതായാലും അന്ന് മുതൽ അദ്ദേഹം വിവിധ തരം മരുന്നുകളുമായി രംഗത്തുണ്ടായിരുന്നു. ഇങ്ങനെ രംഗത്തുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ആശ്രമമുണ്ട്. ആ ആശ്രമം കയ്യേറിയതാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപമുണ്ട്. അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരുപാട് ദുരൂഹതയുണ്ട്. ഇതൊക്കെ ഉണ്ടായതിനോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ രാജ്യത്ത് സസുഖം വാഴുന്നതിനിടയിലാണ് BJP അധികാരത്തിൽ വന്നത്. BJP അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ സാധാരണ പറയും, ഈ മണ്ണിൽ മുളച്ചു കിടക്കുന്ന ചില വിത്തുകൾ അത് മഴ പെയ്യുമ്പോൾ അതിങ്ങനെ പടർന്ന് പന്തലിക്കും എന്ന് കിളിച്ചു വരും എന്ന് പറയുന്നത് പോലെ, എന്തായാലും ആ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ അദ്ദേഹത്തിൻ്റെ ശുക്രദശ തെളിഞ്ഞു. പിന്നെ എല്ലാ ഗ്രാമങ്ങളിലും പതഞ്ജലി സ്റ്റോളുകളായി, ഉൽപ്പന്നങ്ങളായി, ബ്രാൻഡായി, ശ്വാസം പിടുത്ത സ്വാമിയുടെ അഭ്യാസങ്ങളായി ഒക്കെ അങ്ങനെ തുടരുകയാണ്. അവിടെയുള്ള സാധനങ്ങളിൽ നല്ലൊരു ശതമാനം സാധനങ്ങളും മറ്റു പലയിടത്തു നിന്നും തരപ്പെടുത്തിയതോ വാങ്ങിയതോ ഒക്കെ ആണെന്നാണ് മാധ്യമ വാർത്തകൾ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ കൊറോണിലെന്നൊരു മരുന്നുമായി രംഗത്ത് വരികയും അദ്ദേഹത്തിൻ്റെ ഇടത്ത് ഹർഷവർദ്ധൻ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയും വലതുവശത്ത് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ഇരുന്നു കൊണ്ട് മരുന്ന് പുറത്തുവിട്ടു എന്ന് മാത്രമല്ല WHO സർട്ടിഫൈഡ് ആണെന്നും പ്രഖ്യാപിച്ചു. WHO അറിഞ്ഞിട്ട് പോലുമില്ലെന്ന് മാത്രമല്ല, അവരുടെ ഏഷ്യൻ ഡിവിഷൻ പറഞ്ഞു, ഈ സൈസ് ഒരു പണിയും ഞങ്ങൾ ചെയ്യാറില്ല, ഇതൊക്കെ എത്നിക് മരുന്നുകളായി ഓരോരുത്തർ പലതരം സംഗതികളും കൂട്ടുകളും ഒക്കെ ആയി വരുന്നുണ്ട്, അതൊന്നും WHO അംഗീകരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഡയറക്ടർ ഡ്രഗ്സ് കൺട്രോളർ എന്ന് പറയുന്ന ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അംഗീകരിച്ചു കൊടുത്തു. കാരണം അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അറിയാം ഈ സ്വാമിയുടെ അല്ലെങ്കിൽ ബാബ രാംദേവിൻ്റെ ശക്തിയും കഴിവുമൊക്കെ. കേന്ദ്രമന്ത്രിമാർ ഇടം വലം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ കഴിയുമോ? എന്തായാലും അദ്ദേഹം കൊടുത്തു. കഴിഞ്ഞ ദിവസമാണ് ഈ പറഞ്ഞ IMA എന്ന് പറയുന്ന ദുഷ്ടന്മാർ, യാതൊരു വിവരവുമില്ലാത്ത ഡോക്ടർമാർ, പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ലാത്ത ഡോക്ടർമാർ, അവർ ഈ പറഞ്ഞ പല കാര്യങ്ങളിലും പശുവിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഊർജ്ജസ്ഥിതിയെക്കുറിച്ചോ ഒന്നും യാതൊരു അറിവുമില്ലാത്ത ഡോക്ടർമാർ രംഗത്തെത്തിയിട്ട് പറഞ്ഞു, ഇത് വളരെ മോശമാണ്, ഇത് ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്, ഇതൊരു മരുന്നായി അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞെങ്കിലും വലിയ കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇപ്പോൾ കൊറോണ മരണം ഒരു യാഥാർത്ഥ്യമായി സാധാരണയായി പോകുന്നുണ്ട്. പിന്നെ എന്നു മാത്രവുമല്ല, ഈ പറഞ്ഞ IMA ആളുകൾ രാജ്യദ്രോഹ കുറ്റത്തിന് അകത്താകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. രാംദേവ് മരുന്ന് വിൽക്കും, നീ എല്ലാ മരുന്നും വിൽക്കും, പലതരത്തിലുള്ള പപ്പടവും അച്ചാറുമൊക്കെ കൊറോണയ്ക്കെതിരെ രംഗത്തിറക്കും, അത് പ്രചരിപ്പിക്കാൻ ഇടം വലം ആളുകളുണ്ടാകും, വാങ്ങി തിന്നാനും ആളുകളുണ്ടാവും. IMA IMAയുടെ പണിക്ക് പോകാം. അത്രമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.